ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്ന ഒരു റെസിപ്പിയാണ്. നിങ്ങൾക്ക് പലർക്കും അറിയാവുന്ന ഒരു സിമ്പിൾ റെസിപ്പി തന്നെയായിരിക്കും ചിലപ്പോൾ ഇത്. ചപ്പാത്തി, ഇഡ്ഡലി, ദോശ, ബജി അങ്ങനെ എന്തിൻ്റെയും കൂടി കൂട്ടി കഴിക്കാൻ പറ്റുന്നൊരു ചമ്മന്തിയാണിത്. സിമ്പിളായിട്ട് 5 മിനിറ്റിൽ നമുക്ക് ഈ ചമ്മന്തി തയ്യാറാക്കാം. കൂടുതൽ വീഡിയോസിനായി സബ്സ്ക്രൈബ് ചെയ്യുക. ഇതിലേക്ക് ആവശ്യമുള്ള സാധനങ്ങൾ: ഒരു സവാള, അത് അത്യാവശ്യം വലുപ്പത്തിലൊരു ക്യൂബ് സൈസിൽ ഞാൻ നുറുക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു കഷ്ണം ഇഞ്ചി, പിന്നെ ഒരു തണ്ട് വേപ്പില, പിന്നെ മുളക് പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പ്, പിന്നെ വെളിച്ചെണ്ണ, ഇതൊക്കെയാണ് ആവശ്യം. പാൻ ഇവിടെ ഇപ്പം ഞാൻ ചൂടാകാൻ വെച്ചിട്ടുണ്ട്. അതിൽ വെള്ളമൊക്കെ വറ്റി കഴിയുമ്പോൾ നമുക്ക് വെളിച്ചെണ്ണ ഒഴിക്കാം. 2 സ്പൂൺ വെളിച്ചെണ്ണ ഞാനിപ്പോൾ ഒഴിച്ചിട്ടുണ്ട്. അതൊന്ന് ചൂടായി കഴിയുമ്പോൾ അതിലോട്ട് നമുക്ക് സവാള ഇടാം. നമ്മൾ സവാള ഇടുമ്പോൾ വഴറ്റുമ്പോൾ നന്നായി ബ്രൗൺ കളറോ ഗോൾഡൻ കളറോ ഒന്നും ആവേണ്ട ആവശ്യമില്ല. അതിൻ്റെ ആ പച്ചക്കുത്തൊന്ന് പോകാൻ വേണ്ടിയിട്ട് മാത്രമാണ് നമ്മളിതൊന്ന് വഴറ്റിയെടുക്കുന്നത്. അപ്പം നന്നായി ഒന്ന് വഴറ്റി എടുക്കാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇതിലോട്ട് നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന ഇഞ്ചി ഞാൻ ഒരു 2 കഷ്ണമായിട്ട് ഇട്ടിട്ടുണ്ട്. അതും ചേർത്തൊന്ന് ഇളക്കി കൊടുക്കാം. അതിനുശേഷം നമ്മൾ വേപ്പില ഇടാം. അത് കഴിഞ്ഞിട്ട് വീണ്ടും ഇളക്കി കൊടുക്കാം. വേറെ പ്രൊസീജിയേഴ്സ് ഒന്നും ഇല്ല ഇതിന്. ഇതല്ലേ ഉള്ളൂ നമുക്ക് ഉപയോഗിക്കുന്ന സാധനങ്ങളൊക്കെ ഇട്ടൊന്ന് വഴറ്റിയെടുക്കാം. അല്ലാണ്ട് വേറെ പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല. പിന്നെ ആവശ്യത്തിനുള്ള മുളക് പൊടി ഇടാം. അത് കഴിഞ്ഞിട്ട് അതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അത് കഴിയും. മിക്സ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. അതിനുശേഷം നമുക്ക് എത്രത്തോളം ചാറ് ആവശ്യമുണ്ടോ അതിനനുസരിച്ചുള്ള വെള്ളം ഒന്ന് ഒഴിച്ചു കൊടുത്ത് മിക്സ് ചെയ്ത് ഒന്ന് തണുക്കാനായിട്ട് വയ്ക്കാം. ചൂടാറിയതിന് ശേഷം ഇത് നമുക്ക് ഒരു മിക്സിയിലെ ജാറിലോട്ട് മാറ്റാം. എന്നിട്ട് ഒന്ന് അടിച്ചെടുക്കുക. അടിച്ചെടുക്കുമ്പോൾ നന്നായിട്ട് പേസ്റ്റ് ആവണം. പേസ്റ്റായി അതിനാവശ്യമുള്ള നമുക്ക് വെള്ളം കുറവാൻ തോന്നുകയാണെങ്കിൽ കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ച് പേസ്റ്റ് ആക്കിയെടുക്കുക. ഇതിപ്പോൾ ഇങ്ങനത്തെ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമുക്ക് വേണ്ടത്. ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട്. അതിൻ്റെ നമുക്ക് ടേസ്റ്റ് ചെയ്തൊക്കെ ഉപ്പോ മുളകോ എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ ഇപ്പം നമുക്ക് ഇട്ട് കൊടുത്താൽ മതി.